നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മീനാക്ഷി ഫോൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്നെ മാത്രമാ, അല്ലെങ്കിൽ ഈ വീട്ടിലുള്ളവരെ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ കാർത്തി, തെറ്റിദ്ധരിക്കണ്ട. എനിക്കൊരു തെറ്റിദ്ധാരണ ഇല്ല മൈഥിലി, പ്രത്യേകിച്ച് മീനാക്ഷിയെ കുറിച്ച്. മീനാക്ഷിയെ കുറിച്ചുള്ള ഏഷണിയൊന്നും എന്റെ അടുത്ത് ചെലവാവില്ല മൈഥിലി. മേലാൽ അത് പറയാൻ ശ്രമിച്ച് വെറുതെ എനർജി കളയണ്ട. ആ സബ്ജക്ട് വിട്ടേക്ക് മൈഥിലി. കാർത്തി, മീനാക്ഷിയെ കണ്ടാ ഞാൻ എന്ത് പറയണം? മറ്റാരും കേൾക്കാതെ അവളോട് പറഞ്ഞാ മതി, എനിക്കൊരു കോഫി വേണം. ആരും കേൾക്കാതെ ഞാൻ പറയാം. അവളെ അറിയിക്കാതെ ഞാൻ കാപ്പി ഉണ്ടാക്കും. ആ കാപ്പി ഇന്ന് കാർത്തി കുടിക്കും. ഇതൊന്നും അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. പല ഏടാവിടങ്ങളും കയറി അടുക്കളയിലോട്ട് വരുമോ? ഞാൻ കാപ്പി ഉണ്ടാക്കുന്നത് കണ്ട ഇവിടെ ഇടിവെട്ടും പെരുമഴയായിരിക്കും. കാപ്പിക്കപ്പം പിടിച്ച് മുകളിലേക്ക് പമ്മി പമ്മി പോകുന്നേ? എന്താ, എനിക്ക് മുകളിലേക്ക് പോവാൻ പാടില്ല? എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ ഇതിലെന്താ? ഇതിലെന്താണെന്ന് അറിഞ്ഞൂടെ? കാപ്പി, ഈ കാപ്പി ആർക്കാ? എനിക്ക്, എനിക്ക് കുടിക്കാൻ. ആ, നിനക്ക് കുടിക്കാനാണെങ്കിൽ നീ ഇതും ചുമന്നുകൊണ്ട് മുകളിലേക്ക് പോകുന്ന എന്തിനാ? അത് അതെ, ടെറസിലിരുന്ന് കാറ്റ് കൊണ്ട് കാപ്പി കുടിക്കാനാ. ഓ, മട്ടുപ്പാവിലിരുന്ന് കാറ്റും കൊണ്ട് കാപ്പി കുടിക്കാൻ? നീ ചെമ്പകമംഗലം കൊട്ടാരത്തിലെ മഹാറാണിയല്ലേ? അവളുടെ ഒരു കാപ്പിയും കീപ്പിയും. നീ അങ്ങനെ ടെറസിലിരുന്നൊന്നും കാപ്പി കുടിക്കണ്ട. എന്തായാലും നിനക്ക് കുടിക്കാനുള്ള കാപ്പിയല്ലേ, നീ ഇവിടെ ഇരുന്ന് കുടിക്ക. ഏയ്, അതൊന്നും പറ്റില്ല. കാപ്പി കുടിക്കാനേ എനിക്കൊരു മൂടൊക്കെ വേണം. ഓ, കാപ്പി കുടിക്കാൻ മൂടോ? നീ ചെറിയ കക്ഷിയൊന്നും അല്ലല്ലോ, അങ്ങ് ഇംഗ്ലണ്ടിലെ രാജകുമാരിയെ പോലെ. ദൈവമേ, പിച്ച ചോദിച്ച് വന്നവൾക്ക് വന്നൊരു മാറ്റമേ. അത് കാപ്പി തന്നെയാണോ? ഞാനും നോക്കട്ടെ. ഇത് കാപ്പി തന്നെയാ. എന്നാലും ഞാനും നോക്കട്ടെ. നിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അത് മീനാക്ഷിയുടെ മുമ്പിലേക്ക് ഇറക്കാൻ നോക്കണ്ട കേട്ടോടി, വൈൽഡ് മങ്കി. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.